കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ജീവിതാഭിഷേകങ്ങൾ കാരുണ്യാഭിഷേകം കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിലൊക്കെ മക്കളെ മാതാപിതാക്കൾ അവർ തെറ്റിപ്പോകാതിരിക്കാൻ അവരുടെ ജീവിതത്തിൽ എന്നും നന്മയിൽ വളർന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരെ ഗുണദോഷിക്കാറുണ്ട്. മോനെ ഇങ്ങനെ ചെയ്യണം, ആ കുട്ടികളുടെ കൂടെ കൂട്ടുകൂടരുത്, നേരത്തെ വീട്ടിൽ വരണം, പറഞ്ഞിട്ട് വേണം പോകാൻ. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ മാതാപിതാക്കൾ മക്കളെ അല്ലെങ്കിൽ സഹോദരൻ സഹോദരിയോ സഹോദരി സഹോദരനെയൊക്കെ പറഞ്ഞ് നന്മയിൽ ജീവിക്കുവാൻ സഹായിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് മനസ്സിലാക്കാതെ എതിർത്ത് ധിക്കരിച്ച് സംസാരിക്കുകയും അതിന് ഒരു വില പോലും കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നിഷ്ടത്തോടെ ജീവിക്കുന്ന ഒരുപാട് മക്കളും ഈ കാലഘട്ടത്തിലുണ്ട്. ഇങ്ങനെ അനുസരിക്കാതെ തന്നിഷ്ടത്തോടെ കൂടി പോകുന്ന ഈ മക്കൾ അവരുടെ ജീവിതത്തിൽ അവർ ചില സഹനങ്ങളിൽ ചെന്ന് ചാടും. അവർ പോലും അറിയില്ല അവർ ചെന്ന് എത്തുന്നത് ഒരു വലിയ പ്രശ്നങ്ങളിലാണ്. നമുക്ക് സുഭാഷിതത്തിൻ്റെ പുസ്തകം 29:1 ഇത് മനോഹരമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ കൂടെ ഗുണദോഷിച്ചിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും. അതായത് ഉപദേശിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കരയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ മക്കൾക്ക് അവർ മനസ്സിലാകുന്നില്ല എങ്കിൽ അവർ ചെന്ന് എത്തുന്നത് എവിടെയാണ് എന്ന് വചനം പറയുകയാണ്. അതായത് മർക്കടമുഷ്ടിയാണ് മാതാപിതാക്കളോടോ അധ്യാപകരോടോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരോടോ കൂടെയുള്ളവരോടോ അങ്ങനെ മർക്കടമുഷ്ടി പിടിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് ബൈബിൾ പറയുകയാണ്. എന്താണ് പറയുന്നത്? പെട്ടെന്ന് അവൻ രക്ഷപ്പെടാനാവാത്ത ഒരു തകർച്ചയിൽ നിബന്ധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ അവർക്ക് വേണ്ടി ത്യാഗത്തോടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കാരണം അവരുടെ ഉള്ളിലെ അവരെ ഇത് എതിർക്കുന്ന ഒരു തിന്മയുണ്ട്. ആ തിന്മയാണ് നമ്മൾ പോരാടേണ്ടത്, അല്ല നമ്മുടെ മക്കളോടല്ല, അവരെ നിയന്ത്രിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ദേവൻ അവരെ അന്ധമാക്കിയിരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ ഹൃദയങ്ങളെ അന്ധമാക്കിയിരിക്കുന്നു, അങ്ങനെയാണ് വചനം പറയുന്നത്. അപ്പം നമ്മൾ അവരെ കൂടെ കൂടെ ഉപദേശിച്ചിട്ടും അവരോട് ദേഷ്യപ്പെട്ടിട്ടല്ല നമ്മൾ അവരെ മനസ്സിലാക്കാൻ നോക്കേണ്ടത്. അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികൾ എതിർക്കുവാനുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ദൈവവചനമാണ് ഏറ്റവും വലിയ ആയുധം. നമ്മൾ ആ തിന്മയെ തോൽപ്പിക്കാൻ നമ്മൾ ശക്തമായിട്ടുള്ള പ്രാർത്ഥന ഒരുക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇതിനെതിരെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ വചനം വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് അവരെ വിറകാക്കി മാറ്റും, നമ്മുടെ നാവിലെ വചനം അഗ്നിയാക്കി മാറ്റും. അങ്ങനെ വിറക് കത്തിച്ചാമ്പലാവും. ആ തിന്മയെ തോൽപ്പിക്കണം കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനുസരിക്കാത്ത മർക്കടമുഷ്ടി, എതിർപ്പ്, ധിക്കാരം, അല്ലെങ്കിൽ ഒരു വില പോലും കൽപ്പിക്കാതെ മാതാപിതാക്കളെ അനുസരിക്കാതെ ജീവിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ ഭവനങ്ങളിലോ അതുപോലെ തന്നെ അധ്വാനിക്കുന്ന ഇടങ്ങളിലോ പഠിക്കുന്ന സ്ഥലങ്ങളിലോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മക്കളുടെ ഉള്ളിലെ തിന്മയെ തോൽപ്പിക്കാനുള്ള ഒരു അഭിഷേകം, ഒരു കരുത്ത്, ദൈവവചനത്തിൻ്റെ ആയുധം ഞങ്ങൾക്ക് നൽകണമെന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കരുണക്കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ, കരുണ തുളുമ്പും ഹൃത്തടമേ, പൊൻകിരണങ്ങൾ തൂകിടണേ, കരുണ തുളുമ്പും ഹൃത്തടമേ, പൊൻകിരണങ്ങൾ തൂകിടണേ, കരുണക്കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ.